പുൽക്കൂടുകൾക്ക് നടുവിൽ ഒരു ദേവാലയം. ഇത് കിളിയാർകണ്ടം ഹോളി ഫാമിലി പള്ളിയുടെ അങ്കണത്തിലുള്ള കാഴ്ചയാണ്. പള്ളിയിൽ ഒരുക്കിയ പുൽക്കൂടുകളുടെ സംഗമം ക്രിസ്മസ് ആഘോഷത്തെ മികവുറ്റതാക്കി. പള്ളിക്ക് ചുറ്റും 20-ലധികം പുൽക്കൂടുകൾ നിർമ്മിച്ചാണ് കിളിയാർകണ്ടം ഇടവക ക്രിസ്മസ് ആഘോഷത്തെ വ്യത്യസ്തമാക്കിയത്. ഇടുക്കി രൂപതയിൽ ഇതാദ്യമായാണ് ക്രിസ്മസ് ദിനത്തിൽ ഇത്രയധികം പുൽക്കൂടുകൾ ഒരു ദേവാലയത്തിന് ചുറ്റും നിർമ്മിക്കുന്നത്. വ്യത്യസ്തമായ ആശയങ്ങളിലൂടെയും അതുപോലെ പുൽക്കൂടുകളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെയും തങ്ങളുടെ സൃഷ്ടികൾ നമ്മുടെ യുവജനങ്ങളും അതുപോലെ മുതിർന്നവരും ഒന്നു ചേർന്ന് ഇവിടെ രൂപീകരിച്ചിരിക്കുകയാണ്. ഈശോയുടെ ജന്മസ്ഥലമായ ബേത്ലഹേം മുതൽ രാജാക്കന്മാരുടെ ആഗമനവും അതുപോലെ അവർക്ക് വഴികാട്ടിയ നക്ഷത്രത്തെയും ഒക്കെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഈ പുൽക്കൂടുകൾ ഈ ഇടവക ദേവാലയത്തിന് ചുറ്റും ഒന്നു ചേർന്നപ്പോൾ ഇന്ന് ദേവാലയവും പരിസരങ്ങളും ഏറെ സന്തോഷിക്കുകയാണ്. പള്ളിയിലെ 21 കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പുൽക്കൂടുകൾ തയ്യാറാക്കിയത്. ഓരോ കൂട്ടായ്മയും ഓരോ പുൽക്കൂടുകൾ മത്സരാടിസ്ഥാനത്തിൽ നിർമ്മിക്കുകയായിരുന്നു. 21 പുൽക്കൂടുകൾ വർണ്ണം വിതറി പള്ളിക്ക് ചുറ്റും നിരന്നപ്പോൾ വിശ്വാസികൾക്ക് അതൊരു പുത്തൻ അനുഭവമായി മാറി. ഹൈറേഞ്ചിലെ ആദ്യകാല പള്ളികളിൽ ഒന്നായ കിളിയാറുകണ്ടം പള്ളിയിൽ ഇത്തരമൊരു പരിപാടിക്ക് നേതൃത്വം നൽകിയത് പള്ളി വികാരിയും മുൻ KCYM രൂപത ഡയറക്ടറുമായ ഫാദർ ജോസഫ് അവൂത്തിലാണ്. പുൽക്കൂട് മത്സരത്തിൽ സെന്റ് ലൂക്ക് കൂട്ടായ്മയ്ക്ക് 1st സ്ഥാനവും സെന്റ് ഫ്രാൻസിസ് കൂട്ടായ്മയ്ക്ക് 2nd സ്ഥാനവും ലഭിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, കിളിയാറുകണ്ടം ഹോളി ഫാമിലി സ്കൂൾ ഹെഡ്മാസ്റ്റർ എന്നിവരാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ കണ്ടപന.